നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഒക്ടോബർ 14 തീയതി സൂര്യഗ്രഹണം സംഭവിക്കുന്നു. കർത്തവാവ് ദിവസം കൂടിയാണ്. അത്തം നക്ഷത്രത്തിൽ വന്നു ചേരുന്ന സൂര്യഗ്രഹണം സംഭവിക്കുമ്പോൾ അത്യപൂർവ നേട്ടങ്ങൾ കൊയ്യുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. സൂര്യഗ്രഹണം സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം ഗ്രഹണം പൂർണമായും വിട്ടൊഴിഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പലവിധ ഐശ്വര്യങ്ങൾ വന്നു ചേരുന്നു. അവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്, അവരുടെ ജീവിതത്തിലുള്ള പലവിധ കഷ്ടപ്പാടുകൾ മാറി ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ സംഭവിക്കാൻ പോകുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടോ, നിങ്ങളാണോ? അങ്ങനെയെങ്കിൽ ഏതൊക്കെ ഫലങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത്? ഈ നക്ഷത്രക്കാരുള്ള വീട്ടിൽ മൊത്തത്തിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സൂര്യഗ്രഹണം സംഭവിക്കുന്നത് വൈകിട്ട് 8:34 കൂടിയാണ്. അത് പിറ്റേ ദിവസം, അതായത് ഒക്ടോബർ മാസം 15 തീയതി പുലർച്ചെ വെളുപ്പിന് 2:24 കൂടി അവസാനിക്കുന്നു. ഈ ഒരു 6 മണിക്കൂർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ കഷ്ടതകളൊക്കെ മാറുന്ന ഒരു സമയം തന്നെയാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒട്ടേറെ പുതുമകൾ വന്നു ചേരുന്നു, മാറ്റങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. സൂര്യഗ്രഹണത്തോടനുബന്ധിച്ച് നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രത്യേക പൂജാ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കുന്നതാണ്. സൂര്യഗ്രഹണം നിമിത്തമുണ്ടാകുന്ന പലവിധ കഷ്ടതകൾ, ദുഃഖ ദുരിതങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടി, അതിന്റെ പ്രഭാവം നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടി, എല്ലാവിധ ഐശ്വര്യങ്ങളും മഹാദേവന്റെ അനുഗ്രഹം ജീവിതത്തിൽ ഉണ്ടാകുന്നതിനു വേണ്ടിയുള്ള സന്ധ്യാപ്രാർത്ഥന പൂജാ പ്രാർത്ഥനയിൽ താങ്കളുടെ സാന്നിധ്യത്തിനു വേണ്ടി താങ്കളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന സൗഭാഗ്യവും ഐശ്വര്യവും ഒക്കെ ഒട്ടേറെ ഉയർച്ചയിലേക്ക് കുതിക്കാൻ സാധിക്കുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ജീവിതത്തിൽ ഒട്ടേറെ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കുന്ന ഒരു സമയം തന്നെയാണ് ഗ്രഹണ സമയം എന്ന് പറയുന്നത്. ചില നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ജീവിതത്തിൽ ഒട്ടേറെ താഴ്ചകൾ, കഷ്ടപ്പാടുകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ആപത്തുകളൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ്. പ്രത്യേകിച്ചും മാനസിക ആരോഗ്യം, പ്രത്യേകിച്ചും ഒട്ടേറെ ദേഷ്യം സംഭവിക്കുക, ഒട്ടേറെ മാനസിക വെല്ലുവിളികൾ അനുഭവിക്കുക, അതോടൊപ്പം തന്നെ ഒട്ടേറെ ദുഷ്ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുക, നമ്മളെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തെറ്റായി പോകുക, നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുക. പ്രത്യേകിച്ചും ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിൽ ചില രോഗദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ രോഗം മൂർച്ഛിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക കെടുതികൾ, സാമ്പത്തികപരമായിട്ട് പലവിധ കഷ്ടതകളൊക്കെ വരുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ജീവിതത്തിൽ ഇത്തരം കഷ്ടപ്പാടുകളൊക്കെ മാറി ഗ്രഹണം കഴിയുന്നതോടുകൂടി ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉണ്ടായിരുന്ന പലവിധ കഷ്ടതകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങളൊക്കെ മാറാൻ പോകുന്ന ഒരു സമയമാണ്. പലവിധത്തിലുള്ള പ്രയാസങ്ങൾ ഗ്രഹണ സമയത്തൊക്കെ ഈ നക്ഷത്രക്കാർക്ക് അനുഭവിക്കേണ്ട സാഹചര്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ടാകും. മാനസികപരമായിട്ടൊക്കെ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. മനസ്സംഘർഷങ്ങളൊക്കെ അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ, തുറേ തുറേ പല പ്രശ്നങ്ങളാണ് ഇവർക്ക് വന്നുകൊണ്ടിരുന്നത്. അത്തരം സാഹചര്യങ്ങളൊക്കെ മാറുന്നു. ഒട്ടേറെ ഐശ്വര്യം നിറയുന്ന ഒരു സാഹചര്യങ്ങൾ ഗ്രഹണം കഴിഞ്ഞ ഒരു സമയം മുതൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു. ജീവിതത്തിൽ ഒട്ടേറെ വിജയങ്ങൾ ഇവർക്ക് സമ്മാനിക്കാൻ പോകുന്ന ഒരു സമയമാണ് ഗ്രഹണത്തിന് ശേഷം വന്നു ചേരുന്നത്. ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്നു, വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നു. വളരെ നാളുകളായി അവരുടെ മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ കൺമുന്നിൽ നടന്നു കിടുന്ന സമയം വന്നു ചേർന്നിരിക്കുന്നു. പ്രതീക്ഷകളൊക്കെ പൂണിയുന്നു. സന്തോഷം, സമാധാനം, ഐശ്വര്യം ഒക്കെ ഇവരുടെ ജീവിതത്തിൽ കണ്ടുവരുന്ന ഒരു സമയമാണ് ഇനി ഇവർക്ക് ലഭിക്കുന്നത്. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന, ഒട്ടേറെ നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന അവസരങ്ങൾ തന്നെയാണ് എത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്ത് അവരുടെ വിജയശതമാനം കൂടുന്നു, വിജയം ഇവർക്കുണ്ടാകും. അതുപോലെ തന്നെ പഠന മികവ് ഇവർക്ക് പുലർത്താൻ സാധിക്കും. ഒട്ടേറെ പരീക്ഷകളിൽ, മത്സര പരീക്ഷകളാണെങ്കിലും അവർക്കുണ്ടാകുന്ന
ഉന്നത പഠന സാഹചര്യങ്ങളാണെങ്കിലും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ വിജയകരമായി കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കും. അതുപോലെ തന്നെ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്കും വിജയം തുടക്കതയാകുന്ന ഒരു സമയമാണ്. വളരെ നാളുകളായി അവർക്ക് ബുദ്ധിമുട്ടുകൾ, അവശതകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ദീർഘനാളായി ഇവർക്ക് ഒരു തരത്തിലുള്ള ഉയർച്ചകൾ ഇല്ലാതിരുന്ന ഒരു സമയത്ത് അവരുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാകാൻ പോകുന്നത് സാമ്പത്തിക മുന്നേറ്റം തന്നെയാണ്. ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നുചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്നു. ഒട്ടേറെ നേട്ടങ്ങളിലൂടെ, ഒട്ടേറെ ഉയർച്ചയിലൂടെ ഈ നക്ഷത്രക്കാർ കൊതിച്ചേരാൻ പോകുന്ന ഒരു സമയത്തിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു പോകുന്നു എന്ന് വേണം കരുതാൻ. അത്തം നക്ഷത്രക്കാർ ഇവർ പ്രത്യേകിച്ചും സന്ധ്യ സമയത്ത് ദീപാരാധന, ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ശിവക്ഷേത്ര ദർശനം, ഗ്രഹണത്തിന് മുന്നേ ശിവക്ഷേത്ര ദർശനം നടത്തി അവിടെ തീർത്ഥം സേവിച്ച് അതോടൊപ്പത്തന്നെ അവിടെ വഴിപാടുകൾ സമർപ്പിച്ച് പ്രത്യേകിച്ചും ദീപാരാധന കണ്ടെത്തൊഴുന്ന ഭക്തരുടെ ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങളുണ്ടാകും. പ്രത്യേകിച്ചും ഗ്രഹണ സമയത്തുണ്ടാകുന്ന പലവിധ ബുദ്ധിമുട്ടുകൾ ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം അവരുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെ കണ്ടുവരാറുണ്ട്. അതോടൊപ്പം തന്നെ ഓം നമ ശിവായ മന്ത്രം 108 പ്രാവശ്യം അവർ ജപിക്കുക. അത് തുടരെ തുടരെ ജപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഗ്രഹണ സമയത്തുണ്ടാകുന്ന, ഭൂമിയിൽ ഉണ്ടാകുന്ന പലവിധ പ്രശ്നങ്ങൾ, പലവിധത്തിലുള്ള സ്വാധീനം, പ്രവണത, ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ഭഗവാന്റെ അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ വന്നുചേരുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ഗ്രഹണത്തിന് ശേഷം അവരുടെ ജീവിതത്തിൽ നല്ല സമയം പിറക്കാൻ പോകുന്ന ഒരു സമയമാണ്. നല്ല സമയം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ വന്നു ചേരാൻ സാധിക്കുന്നു, ഒട്ടേറെ അവസരങ്ങൾ ലഭിക്കുന്ന സാഹചര്യങ്ങളാണ്. ഏത് കാര്യമെടുത്താലും അവർക്ക് പുതിയ പുതിയ ഉയർച്ചകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് വിജയം, തുടരെ തുടരെ വിജയം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് അവരുടെ ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളാണ്. അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു തൊഴിൽ ലഭിക്കുന്നതിനും അതോടൊപ്പം തന്നെ നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നതിനും അതോടൊപ്പം തന്നെ നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നതിനും സംബന്ധിച്ച് ഇവർക്ക് നേട്ടങ്ങളുണ്ടാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. ഇവർ മറക്കാതെ നമശിവായ, ഓം നമശിവായ മന്ത്രം ജപിക്കുക. നേട്ടങ്ങൾ ഒരുപിടി ഈ നക്ഷത്രക്കാരുണ്ടാകും. പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങി വിജയിക്കുന്നതിനും പുതിയ മേഖലയിലേക്ക് പ്രവേശിച്ച് അതിൽ വിജയം കൊയ്യാൻ സാധിക്കുന്ന സമയമാണ് ഇനി വരുന്ന 21 ദിവസത്തിനുള്ളിൽ. അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ അവസരങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം ഇവർക്ക് നേട്ടങ്ങൾ ഒന്നിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖമാണ്. വിശാഖ നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഉയർച്ചകൾ, സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകാൻ സാധിക്കുന്ന സമയമാണ്. ഇവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങി അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായി തൊഴിൽപരമായിട്ടൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും ഉയർന്ന വരുമാനം ഒന്നിച്ചേരുന്നതിനും പുതിയ മേഖലയിലേക്ക് അവരുടെ തൊഴിൽപരമായിട്ടുള്ള മേഖലകൾ മാറുന്നതിനും അതിൽ ഉയർച്ചകൾ ഒന്നിച്ചേരുന്നതിനും ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ നല്ല ഒരു ജോലി ലഭിക്കുന്നതിനും മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ജോലി ലഭിക്കുന്നതിനും സാധിക്കുന്ന സമയമാണ്. ഇനിയാണ് അവരുടെ ഉയർച്ച, ഐശ്വര്യം, സമൃദ്ധിയൊക്കെ ഒന്നിച്ചേരാൻ സാധിക്കുന്നത്. വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സമയമാണ്. അവരെടുക്കുന്ന ഉപദേശം സ്വീകാര്യമായ രീതിയിൽ അവരുടെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകും. അത്ര കണ്ട നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഉണ്ടാകാൻ സാധിക്കുന്ന സമയമാണ്. ഈ നക്ഷത്രക്കാരൊക്കെ ഗ്രഹണ സമയത്ത് വീടിൻ്റെ വെളിയിലേക്ക് പോകാൻ പാടുള്ള കാര്യമില്ല. അതായത് ഗ്രഹണ സമയത്ത് ഒരുപാട് സ്വാധീനം നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഇത്തരം ഗ്രഹണ സമയത്തുണ്ടാകുന്ന പലവിധ നെഗറ്റീവ് ഊർജങ്ങൾ, ദുഷ്ട ശക്തികൾ, അതൊക്കെ നമ്മുടെ ജീവിതത്തിനെ ബാധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. പൂർണ്ണമായും മോശം എനർജികൾ നമ്മുടെ ഭൂമിക്ക് സ്വാധീന ശക്തിയാകാൻ വരുന്ന ഒരു സമയമാണ് ഗ്രഹണ സമയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ വിളക്ക് കൊളുത്തി വച്ചിട്ടുണ്ടെങ്കിൽ ഗ്രഹണ സമയത്ത് വിളക്ക് അണയ്ക്കേണ്ടതാണ്. ഗ്രഹണ സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ പൂജ, പ്രാർത്ഥനകൾ, അതായത് വിശേഷ പൂജകളോ അല്ലെങ്കിൽ വീട്ടിൽ നടത്തുന്ന പൂജാ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ നമ്മുടെ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളൊക്കെ ഈ ഒരു സമയത്ത് തുറന്നു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവില്ല. ഈ സമയത്ത് ക്ഷേത്രങ്ങളിലൊക്കെ നട അടച്ചിരിക്കും. അത്ര കണ്ട് ഗ്രഹണ സമയത്ത് ഭൂമിയിലേക്ക് ബാധിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഈ സമയത്ത് ചെയ്യുന്ന ഏതൊരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ വിപരീത ഫലമാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനീഴമാണ്. അനീഴം നക്ഷത്രക്കാർക്കും അവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്നു. അവരുടെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം എല്ലാ രീതിയിലുള്ള ഐശ്വര്യപൂർണമായ അവസ്ഥകൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥയിലൂടെ
ഈ നക്ഷത്രക്കാർ കടന്നു വരുന്ന സമയമാണ് ജീവിതത്തിലുണ്ടാകുന്ന പലവിധ തടസ്സങ്ങൾക്ക് മാറുന്നു. അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ നടപ്പിലാകുന്നു. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും പുതിയ തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കുന്നതിനും സാധിക്കുന്നു. ജീവിതത്തിൽ പലവിധ കാര്യങ്ങൾ അവർക്ക് അനുകൂലമായി കൊണ്ട് തന്നെ വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിൽ ഒട്ടേറെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ച ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കുണർന്നമാണ്. കുണർന്ന നക്ഷത്രക്കാർക്ക് ഗ്രഹണ ശേഷം അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ അഭിവൃദ്ധി വന്നു ചേരാൻ പോകുന്നു. ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത്. ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിലും ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ചും ദീപാരാധന കണ്ട് തൊഴുത് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഒട്ടേറെ അത്ഭുതങ്ങൾ വരാൻ പോകുന്ന സമയമാണ്. ജീവിതത്തിൽ ദൈവികമായ കടാക്ഷം ഉള്ളതുകൊണ്ട് ഇവർക്ക് രാജയോഗ തുല്യമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ പോകുന്ന ഒരു സമയമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ ഒട്ടേറെ ഐശ്വര്യം വന്നു ചേരുന്നു. ഇവർക്ക് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ തന്നെയാണ് ദർശനം നടത്തേണ്ടത്. സാമ്പത്തികപരമായിട്ടുള്ള ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന സമയമാണ്. ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. ഐശ്വര്യപൂർണമായ അവസ്ഥകൾ വന്നു ചേരുന്നു. അതോടൊപ്പം തന്നെ രോഗശമനം ഉണ്ടാകുന്നു. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യം താനെ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന പലവിധ തടസ്സങ്ങളൊക്കെ മാറുന്ന ഒരു സമയമാണ്. ദീർഘനാളത്തെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ അവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നടപ്പിലാകുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ചും ഗ്രഹണസമയം, ഗ്രഹണസമയം എന്ന് പറയുന്നത് 6 മണിക്കൂറാണ്. ഈ 6 മണിക്കൂർ വീടിന് വെളിയിലേക്ക് സഞ്ചരിക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു സമയത്ത് ആഹാര പാനീയങ്ങൾ കഴിക്കാതിരിക്കുക, ഭക്ഷണപാനീയങ്ങളൊക്കെ കഴിക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ ആഹാരം പാചകം ചെയ്യാതിരിക്കുക. ഈ ഒരു സമയത്ത് ഓം നമ ശിവായ മന്ത്രം ജപിച്ച് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുക. അതോടൊപ്പം തന്നെ മറ്റുള്ള കാര്യങ്ങൾ, ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ യാത്രകൾ ചെയ്യുന്ന ആളുകളാണെങ്കിലോ, അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് സ്വസ്ഥമായി വീടിൻ്റെ അകത്ത് ഇരിക്കുക. ഈ ഒരു സമയം വളരെ ദോഷകരമായി ബാധിക്കുന്ന കാര്യമായതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്രയാണ്. ചിത്ര നക്ഷത്രക്കാർക്ക് പലവിധ തടസ്സങ്ങൾ, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഒട്ടേറെ ഐശ്വര്യം വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്ന, പ്രത്യേകിച്ചും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന സമയമാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ, ഗ്രഹണശേഷം എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.